ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ജീവിതത്തിന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർക്ക് അവർ വലിയ രീതിയിൽ ഉയർന്നു പോകുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ 22 കഴിയുന്നതോടുകൂടി വന്നു ചേർന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായും കുടുംബപരമായുമൊക്കെ വലിയ നേട്ടങ്ങൾ തന്നെ വരുന്നു. തൊഴിൽ രംഗത്ത് ഉന്നതമായ അവസ്ഥകൾ എത്താനും വലിയ ഉയർച്ചയോടുകൂടി മാറ്റങ്ങൾ ജീവിതത്തിൻ്റെ നാനാ മേഖലയിലും വന്നു ചേരാനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് എത്തിയിരിക്കുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വലിയ ഉയർച്ചകൾ തന്നെ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് വ്യക്തിപരമായും കുടുംബപരമായും ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന വലിയ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഒരു വലിയ കാലഘട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു. ദൈവാനുഗ്രഹം ഒട്ടനവധി മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ നാളുകാർ അടങ്ങിയ രാശിക്കൂറുകാർക്ക് സാധിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ്. വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നിരിക്കുന്നു. അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും വിഷമതകൾക്കും ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ വലിയ തോതിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. ഇതിൽ നിന്നൊക്കെ മോചനം വരുന്നു, അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നു. എല്ലാവിധ വിഷമ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും മധുരവുമൊക്കെ വന്നു ചേരുന്ന ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ അവരുടെ ജീവിതം അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം കർക്കിടകം രാശിക്കൂറിൽപ്പെട്ട പുണർദം നക്ഷത്രക്കാർക്ക് ഒട്ടനവധി മാറ്റങ്ങൾ വരുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂയം, ആയില്യം, ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഒട്ടനവധി മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ, അപ്രതീക്ഷിത ധനലാഭവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് ഉയർച്ചകൾക്കുമൊക്കെ കാരണമാകും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യം അനുകൂലമാകുന്ന ഈ സമയത്ത് കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ധനപരമായ ഒട്ടനവധി മേന്മകൾക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതം സമ്പന്നമാക്കാൻ സാധിക്കും. വളരെ ഉയർന്ന ധനസ്ഥിതിയിലേക്ക് തന്നെ ഈ നക്ഷത്രക്കാർ വരുന്നു. അവർ എല്ലാവിധ കഠിനമായ അധ്വാനത്തോടുകൂടിയും ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെയും ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ ഈ സമയം കൊണ്ട് അവർക്ക് സാധിക്കും. വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അത് വേണ്ട വിധം പ്രയോഗിച്ചാൽ, അനുകൂലമായി ഉപയോഗിച്ചാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു ജീവിതം അവർക്ക് ആത്മാർത്ഥമായി സ്വപ്നം കാണാൻ സാധിക്കും. അവരുടെ പരിശ്രമത്തിന് വലിയ വില തന്നെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. ജീവിതത്തിൽ സുന്ദരമായി, സ്വസ്ഥമായി, സന്തോഷമായി, സമൃദ്ധിയോടുകൂടിയും സമ്പൽ സമൃദ്ധിയോടുകൂടിയൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന അവസരമാണ് ഇനി വരാൻ പോകുന്നത്. വേണ്ട രീതിയിൽ ഇതിനെ അനുകൂലമായി എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഇത് പ്രയോഗിച്ചാൽ അവർക്ക് എല്ലാവിധ ഉയർച്ചകളും ഈ അനുകൂലമായ സമയം കൊണ്ട് തന്നെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറി അനുകൂലമായ ഒട്ടനവധി നേട്ടങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതിന് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റാനുള്ള സാഹചര്യങ്ങൾ അവർ തന്നെ കണ്ടെത്തി മാറ്റേണ്ടത് ആവശ്യമാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും അനുകൂലമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗണപതി പ്രീതി നടത്തുക, അതുപോലെ തന്നെ നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക. ഗണപതിക്ക് മോദകം വഴിപാട് സമർപ്പിക്കാം, കർഗമാല സമർപ്പിക്കാം, ഗണപതി ഹോമം ചെയ്യാം. ഇതിലൂടെ കേതുദോഷം വലിയ തോതിൽ തന്നെ മാറപ്പെടുന്നു. അതോടൊപ്പം തന്നെ നാഗക്ഷേത്രത്തിൽ നാഗത്തിന് പാലും നൂറും കൊടുക്കാം, നേദ്യങ്ങൾ സമർപ്പിക്കാം, നെയ്വിളക്ക് കത്തിക്കാം, എണ്ണ സമർപ്പിക്കാം. ഇതിലൂടെയൊക്കെ വലിയ ദോഷങ്ങൾ മാറി വലിയ അനുകൂലമായ അവസ്ഥകൾ അവർക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കാം, അതിലൂടെ ഒട്ടുമിക്ക ദുരിതങ്ങൾ മാറാനുള്ള സാഹചര്യങ്ങൾ വരും. അതിലൂടെ ജീവിതത്തിൻ്റെ മങ്ങി നിൽക്കുന്ന എല്ലാ തരം ഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിൽ വരുന്ന സമയം കൂടിയാണ്.
വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നു. വലിയ സാധ്യതകൾ തന്നെ അവർക്ക് കണ്ടു തുടങ്ങും. അടുത്ത നക്ഷത്രം ചിങ്ങം രാശിക്കൂറിലെ മകം പൂരമുത്രം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യം വരുന്ന സമയമാണ്. സെപ്റ്റംബർ 22 കഴിയുന്നതോടുകൂടി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എല്ലാവിധ ഉയർച്ചകളും അവർക്ക് അനുകൂലമാകുന്നു. രാഹുവിൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യം അവർക്ക് വളരെ അനുകൂലമാകുന്നതുകൊണ്ട് എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിയും വലിയ നേട്ടങ്ങളുമൊക്കെ ജീവിതത്തിൽ വിജയം പ്രവർത്തനങ്ങളിൽ വലിയ ലാഭം അപ്രതീക്ഷിത വിജയം ഒക്കെ ലഭിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സെപ്റ്റംബർ 22 കഴിയുന്നതോടുകൂടി വലിയ നേട്ടത്തോടുകൂടി വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയം. അതിനുവേണ്ടി അവർ ചെയ്യേണ്ടത് ഗണപതി പ്രീതി നടത്തുക, നാഗക്ഷേത്ര വഴിപാടുകൾ സമർപ്പിക്കുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനും വഴിപാടുകൾ സമർപ്പിക്കുക. അതിലൂടെ ഒട്ടുമിക്ക നേട്ടങ്ങളും ധനപരമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഭാവി ജീവിതം ശോഭനമാക്കുന്ന ഒട്ടനവധി അനാവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുലഭമായ സ്ഥലങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം മകരം രാശിക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും ഒട്ടനവധി മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന സമയമാണ്. അനുകൂലമായ ഭാവത്തിൽ രാഹുകേതുവിൻ്റെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഒട്ടനവധി അനുകൂലമായ അവസ്ഥകൾക്ക് കാരണമാകും. ജീവിത നിലവാരം തന്നെ വലിയ രീതിയിൽ മാറുന്ന ഐശ്വര്യവും സമൃദ്ധിയും കുടുംബത്തിൽ എല്ലാവിധ സമൃദ്ധമായ അവസ്ഥകളുമൊക്കെ വന്നു ചേരുന്ന ഏത് രംഗത്താണെങ്കിലും ഒട്ടനവധി മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഏതെല്ലാം പ്രവൃത്തികളിലും ഇവർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. എല്ലാവിധ ഉയർച്ചകളും ഇവർക്കുണ്ടാകും. ഇവർ ചെയ്യേണ്ടത് നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക, ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക. അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഭാഗ്യം വർദ്ധിക്കുന്നതിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൽപ്പായസ നിവേദ്യമൊക്കെ സമർപ്പിക്കുക. അതിലൂടെ ദോഷങ്ങളൊക്കെ അകന്ന് വലിയ ആനുകൂല്യത്തോടുകൂടിയുള്ള ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. അടുത്ത നക്ഷത്രം മീനം രാശിക്കൂറിൽപ്പെട്ട പൗരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന അസുലഭമായ സാഹചര്യങ്ങൾ ഇന്നെത്തുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ എത്തുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്ന, ഭാഗ്യം വർദ്ധിക്കുന്ന, ധനലാഭം ഒട്ടനവധി വരുന്ന, പ്രതീക്ഷിതമായി വലിയ ഭാഗ്യത്തിൻ്റെ നിറകുടമാകുന്ന സ്ഥാനമാനങ്ങളും ഉയർന്ന നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ സെപ്റ്റംബർ 22 കഴിയുന്നതോടുകൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. വലിയ ഉയർച്ചകൾ തന്നെ കാണപ്പെടുന്നു എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന വലിയൊരു അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും എല്ലാവിധ ഉയർച്ചകളും നേടുന്നതിന് ഇപ്പോഴുള്ള രാഹുകേതു മാറ്റത്തിൻ്റെ അനുകൂലാവസ്ഥകൾ പൂർണ്ണമായും ഫലപ്രദമാകുന്നതിന് കേതുദോഷം മാറ്റി കേതുവിന് അനുകൂലമാകുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്നതിന് ഗണപതി പ്രീതി വരുത്തുക, സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക, നാഗപ്രീതി വരുത്തുക. ഭാഗ്യം വർദ്ധിക്കുന്നതിന് മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഇതിലൂടെ അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇതുവരെ അനുഭവിക്കാതിരുന്ന പല ഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അനുകൂലമായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ ഫലങ്ങൾ ലഭ്യമാകുന്നില്ലെങ്കിൽ അവരുടെ ജാതകം, ഗ്രഹനില ഇവയൊക്കെ പരിശോധിച്ചുകൊണ്ട് അനുകൂലമാണോ എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ദശാകാലവും അപഹാരവും ഒക്കെ അനുകൂലമല്ലെങ്കിലും കുടുംബദോഷം തീരാതെ തന്നെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും അതിനുള്ള പരിഹാരങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അതിലൂടെ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങളും പുണ്യപ്രൊക്കെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുക. എല്ലാവിധ ഉയർച്ചകളും നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യുന്ന എതിരാളിക്കും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും എല്ലാവിധ സുഹൃതങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേർന്ന് ഈശ്വര കടാക്ഷം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.